ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹാ മിനിസ്ട്രി പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് ലോക അതിർത്തികൾ വരെ ഇരുന്ന് ഇതിൽ പങ്കുചേരുന്ന, ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സർവ മക്കളെയും പരിശുദ്ധാത്മാവിന് തന്നെ അടിമ വയ്ക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ധ്യാന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പഴയ നിയമഗ്രന്ഥത്തിൽ അബ്രാഹം, നമ്മുടെ പൂർവ്വ പിതാവ്, വിശ്വാസികളുടെ പിതാവ്, പൂർവ്വ പിതായ അബ്രാഹം തൻ്റെ ജീവിതം മുഴുവനും എപ്പോഴും ദൈവത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കും, ദൈവമേ അടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യണം, ദൈവമേ അടിയൻ ശ്രവിക്കുന്നു, നീ സംസാരിച്ചാലും അങ്ങ് എന്താണ് അരുൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു പൂർവ്വ പിതാവായ അബ്രാഹത്തിൻ്റെ. അങ്ങനെ അബ്രാഹവും ദൈവവുമായിട്ട് വലിയ ഉറ്റ ബന്ധമായിരുന്നു. അബ്രാഹം ദൈവത്തോട് ചോദിക്കാതെ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല, ജീവിതം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എപ്പോഴും ദൈവത്തോട് ചോദിച്ചുള്ളൊരു ജീവിതം, ദൈവോന്മുഖമായിട്ട് ദൈവത്തിന് കണ്ണു നട്ടുള്ള ജീവിതം. പലപ്പോഴും ശുശ്രൂഷകരെ അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാരെ എല്ലാവരും ഇങ്ങനെ ദൈവത്തോട് ചോദിച്ച്, ദൈവമേ ഇനി എന്താണ്, അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഓമന പുത്രൻ, ദൈവം കൊടുത്ത പുത്രൻ, തൻ്റെ സാറയുടെയും അബ്രാഹത്തിൻ്റെയും പ്രായാധിക്യ സമയത്താണ് കിട്ടുന്നത്. വൃദ്ധരായിരുന്നു അവർ. ആ സമയത്താണ് ഒരു തങ്കക്കുടത്തിനെ കിട്ടുന്നത്. ഇസഹാക്കിനെ കിട്ടി. അവരെ അബ്രാഹം സദാസമയവും ഓരോ കാലടിയിലും ഓരോ വളർച്ചയിലും ഇസഹാക്ക് പൊന്നും മോനും എപ്പോഴും ഇസഹാക്കിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. കണ്ണ് നട്ടിരുന്നത് പിന്നെ ഇസഹാക്കിലായിരുന്നു, പുത്രോന്മുഖമായി. അപ്പോഴാണ് കർത്താവ് അവിടെ ഒരു സാക്രിഫൈസ്, ഒരു ബലി ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവോന്മുഖയിൽ നിന്ന് സമ്പത്തിലേക്ക്, മക്കളിലേക്ക്, ജോലിയിലേക്ക്, അധികാരത്തിലേക്ക്, കസേരയിലേക്ക്, പണത്തിലേക്ക് ഒക്കെ, ഭൂമി ഒക്കെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവോന്മുഖം പുത്രോന്മുഖമായി മാറും. പിന്നീട് തകർച്ചകൾ കർത്താവ് അനുഭവിക്കുന്നത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ദൈവോന്മുഖമായി തീരാനാണ്. ഇത് വലിയൊരു ചിന്തയാണ്, എല്ലാവരും ധ്യാനിക്കേണ്ട വിഷയം. കർത്താവിലേക്ക് കണ്ണു നട. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.